മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രമേയത്തിന്റെ പേരിൽ അവകാശ ലംഘന നോട്ടീസ് വന്നിരിക്കുകയാണ്. ബി ജെ പി എം പി ജി വി എൽ നരസിംഹ റാവുവാണ് രാജ്യസഭാ അധ്യക്ഷനായ വെങ്കയ്യ നായിഡുവിന് നോട്ടീസ് നൽകിയത്. പ്രമേയം പാർലമെന്റിന്റെ അവകാശത്തെയും പരമാധികാരത്തെയും ഹനിക്കുന്നതാണെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രമേയത്തിനെതിരെ ദേശീയ തലത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഇതോടുകൂടി ബി ജെ പി. ഇതിന് തെളിവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബി ജെ പി എം പി ജി വി എൽ നരസിംഹറാവു നൽകിയ അവകാശ ലംഘന നോട്ടീസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അവകാശ ലംഘനത്തിന് നടപടി സ്വീകരിക്കണം, മറ്റ് നിയമസഭകൾ ഇതേ പാത പിന്തുടരുന്നത് തടയുവാൻ നടപടി വേണം എന്നിവയാണ് ഇതിലെ പ്രധാന ആവശ്യങ്ങൾ. ലോക്സഭയും രാജ്യസഭയും ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കിയ ബില്ലിനെതിരെയാണ് ഈ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ഇത് പാർലമെന്റിന്റെ അവകാശത്തെയും പരമാധികാരത്തെയും ഹനിക്കൽ തന്നെയാണ്. പാർലമെന്റിന്റെ അധികാരത്തിലേക്ക് നിയമസഭ കൈകടന്നത് അംഗീകരിക്കാൻ ആവില്ല. പ്രമേയം ഭരണപരമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. രാജ്യസഭ അവകാശ സമിതി അംഗം എന്ന നിലയിലാണ് ജി വി എൽ നരസിംഹറാവു നോട്ടീസ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച സമിതി യോഗം ചേരുമ്പോൾ വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കിയത്. നിയമം ഭരണഘടനയുടെ അടിസ്ഥാന ഘടകവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. സെൻസസ് നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഭരണ പ്രതിപക്ഷം നിയമത്തെ എതിർക്കുന്നതെന്ന് പറഞ്ഞ ബി ജെ പി എം എൽ എ ഒ രാജഗോപാൽ പ്രമേയത്തെ എതിർക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ മുഖ്യമന്ത്രിയുടെ നയം വ്യക്തമാണ്. നിയമം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സെൻസസ് നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഭരണ പ്രതിപക്ഷ നിയമത്തെ എതിർക്കുന്നതെന്നാണ് ബി ജെ പി എം എൽ എ ഒ രാജഗോപാലൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പൗരത്വ ഭേദഗതി നിയമം ആർ എസ് എസിൻ്റെ അജണ്ടയുടെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. മതനിരപേക്ഷത തകർക്കുന്ന നിയമം റദ്ദാക്കണം. ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശമായ സമത്വത്തിൻ്റെ ലംഘനമാണ് നിയമമെന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്നാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിയമത്തെ പിന്തുണച്ച ഗവർണർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പൗരത്വ നിയമത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്ന് പറഞ്ഞ രാജഗോപാൽ പ്രമേയത്തെ എതിർത്തു. സഭയുടെ അന്തസ്ത് ഉയർത്തിയ പ്രമേയമാണ് പാസാക്കിയതെന്ന് സ്പീക്കർ പറഞ്ഞു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിന് മേലുള്ള ചർച്ചയിൽ 19 പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.